പ്രതിപക്ഷ പ്രതിഷേധം കണക്കിലെടുത്ത് മുഖ്യമന്ത്രിക്ക് ഇന്നും കനത്ത പോലീസ് സുരക്ഷ. തളിപ്പറമ്പിൽ കിലയുടെ അന്താരാഷ്ട്ര നേതൃപഠന കേന്ദ്രം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സുരക്ഷ കണക്കിലെടുത്ത് കണ്ണൂർ ഗസ്റ്റ് ഹൌസിലാണ് മുഖ്യമന്ത്രി താമസിക്കുന്നത്. ഉച്ചയ്ക്ക് 12 വരെ തളിപ്പറമ്പിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മനു ഭരത ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മനു, വലിയ സുരക്ഷയിലാണ് ആ പ്രദേശം എന്നാണ് മനസ്സിലാകുന്നത്. രാവിലെ മുതൽ ദൃശ്യങ്ങളിൽ നമുക്കത് വ്യക്തമാകുന്നുമുണ്ട്. എന്താണ്, എപ്പോഴാണ് മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങുക? ഈ വഴിയിലുടനീളം സമാനമായി സുരക്ഷയുണ്ടാകുമോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒമ്പതരയ്ക്ക് ശേഷമായിരിക്കും മുഖ്യമന്ത്രി കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് കടക്കുക. ഞാനിപ്പോൾ കണ്ണൂർ ഗസ്റ്റ് ഹൗസിന് മുന്നിലാണ്. ഈ സമയം 9:30 ഒമ്പതരയിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് പ്രതിഷേധങ്ങൾ വരാനുള്ള സാഹചര്യമാണ് പോലീസ് മുൻകൂട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബാരിക്കേഡുകൾ ഒക്കെ സ്ഥാപിച്ച് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ശക്തമായ പോലീസ് കാവലിലാണ് കണ്ണൂർ പയ്യാമ്പലത്തുള്ള ഈ ഗസ്റ്റ് ഹൗസ് ഉള്ളത്. ഇവിടെ നിന്ന് 9:30 ശേഷം ഇറങ്ങുന്ന മുഖ്യമന്ത്രി 10:30 തളിപ്പറമ്പിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും. തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം സംസ്ഥാന പാതയിലെ കരിമ്പം കില ക്യാമ്പസിൽ ആരംഭിക്കുന്ന രാജ്യാന്തര നേതൃപഠന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനവും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആൻഡ് ലീഡർഷിപ്പിൻ്റെ ശിലാസ്ഥാപനവുമായിരിക്കും മുഖ്യമന്ത്രി നിർവഹിക്കുക. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഈ ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയെത്തും. ഇവിടെ വെച്ച് 12:30 ഓൺലൈനായി സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ ഗ്രന്ഥശാല സംഗമം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് 3:00 മുഖ്യമന്ത്രി മടങ്ങിപ്പോവുകയും ചെയ്യും. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ശക്തമായ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിൽ കണ്ണൂരിലും അത്തരം സാഹചര്യങ്ങൾ പോലീസ് നേരത്തെ തന്നെ മുൻകൂട്ടി കാണുന്നുണ്ട്. ഇതിൽ പ്രധാനമായും പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം മുഖ്യമന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഏത് തരത്തിലുണ്ടാകും എന്നതിനെ സംബന്ധിച്ച് വളരെ സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്കുള്ള വഴികളിലെല്ലാം ഇത്തരം നിരീക്ഷണങ്ങളുണ്ട്. മൊബൈൽ പെട്രോളിംഗ്, അതുപോലെ ബൈക്ക് പെട്രോളിംഗ് ഒക്കെ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് സിറ്റി പോലീസ് കമ്മീഷണറും അതുപോലെ റൂറൽ SP ഇവിടെ ഈ സുരക്ഷാ സന്നാഹങ്ങൾക്ക് നേതൃത്വം നൽകും. കണ്ണൂരിലെ റേഞ്ച് DIG നേതൃത്വം മേറ്റുള്ള മേൽനോട്ടത്തിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളത്. 5 DYSP 45 SI ഉൾപ്പെടെയുള്ള ഒരു ബൃഹത് സംഘമാണ് ഈ മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവർ അയൽ ജില്ലകളിൽ നിന്നുള്ള പോലീസ് സംഘത്തെയും ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ മാത്രം 350 പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷ ഒരുക്കാനായി എത്തിയിട്ടുള്ളത്. ഇവിടെയും സമാനമായ രീതിയിൽ പോലീസ് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ വാഹന നിയന്ത്രണം ഉണ്ടായിരിക്കും എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ ഗതാഗത നിയന്ത്രണം പ്രത്യേകിച്ച് ഈ തളിപ്പറമ്പ് പൊക്കുണ്ട് മുതൽ മന്ന വരെയുള്ള 8 കിലോമീറ്റർ പ്രദേശത്തിലാണ് ഈ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനങ്ങൾ വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. DIG രാഹുൽ ആർ നായരാണ് DIG എത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹമാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങൾക്കൊപ്പം പെട്രോൾ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു വലിയ വാഹന വ്യൂഹമായിരിക്കും തളിപ്പറമ്പിലേക്ക് നീങ്ങുക. വഴിയോരങ്ങളിൽ കരിങ്കൊടി കാണിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കേന്ദ്രങ്ങളിലും 500 മീറ്റർ ഇടവിട്ട് പോലീസിൻ്റെ ഉദ്യോഗസ്ഥരെ നിയമിക്കുകയും പോലീസിൻ്റെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രവേശന കവാടത്തിൽ പരിപാടി നടക്കുന്ന പ്രവേശന കവാടത്തിലും വ്യക്തമായ പരിശോധന ഉണ്ടാകും. പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെല്ലാം പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. ജില്ലാ അതുപോലെ തന്നെ CPM നേതാക്കൾ ഇന്നലെ കില ക്യാമ്പസിലെത്തി അവിടെ ഒരുക്കങ്ങൾ വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ദേശീയപാതയിലെ ചിറവക്ക് ജംഗ്ഷൻ മുതൽ ഒരു ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നാണ് സൂചന. UDF BJP യുവജന സംഘടനകൾ മന്ന മുതൽ അങ്ങോട്ടുള്ള പ്രദേശങ്ങൾ കരിമ്പമൊക്കെ ആ മേഖലകളിൽ പ്രതിഷേധത്തിന് പദ്ധതിയിടുന്നതായാണ് പോലീസിന് വിവരം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ പ്രദേശത്തെല്ലാം ശക്തമായ പോലീസ് നിരീക്ഷണമുണ്ട്. 9:00 മുതൽ 12:00 വരെ ആയിരിക്കും തളിപ്പറമ്പിൽ വാഹന ഗതാഗതം ഉണ്ടാകുക. ആവശ്യമെങ്കിൽ അവിടെ വാഹനങ്ങൾ തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ശ്രീകണ്ഠാപുരം ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കൂനം റോഡിൽ വഴി തളിപ്പറമ്പിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു സാഹചര്യം ഈ 9:00 ശേഷം നടപ്പാക്കാനാണ് പോലീസ് ലക്ഷ്യം വയ്ക്കുന്നത്. ഏതായാലും
ശക്തമായ ഒരു പോലീസ് സംരക്ഷണയിലാണ് മുഖ്യമന്ത്രിയുള്ളത്. കണ്ണൂർ ജില്ലയിലും എല്ലായിടത്തും ശക്തമായ പോലീസ് നിരീക്ഷണവും ഏർപ്പെടുത്തിയിരിക്കുന്നു. കണ്ണൂർ ജില്ലയിലും മറ്റും ശക്തമായ പോലീസ് സന്നാഹം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത്, ഇന്നലെ മലപ്പുറത്ത്, കോഴിക്കോട് ഉള്ളതുപോലെ സമാനമായി തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ മുഖ്യമന്ത്രിക്ക് ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മനു, ഒപ്പം ഈ മറ്റ് ജില്ലകളിൽ നിന്നുള്ള പോലീസ് സംഘവും എത്തിയിട്ടുണ്ടല്ലോ. DIG മേൽനോട്ടമുണ്ട്, നിരവധിയായ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ഇതിനിടയിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താനുള്ള നീക്കം പ്രതിപക്ഷ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടോ? ഇന്നലെയും ഇനിഞ്ഞന്നുമൊക്കെ നമ്മൾ ശക്തമായി തന്നെ വഴിയിലുടനീളം കണ്ടതാണ്. കറുത്ത മാസ്ക് നിയന്ത്രണമുള്ള സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇത്തരം സമാനമായി തന്നെ ഇന്ന് കാര്യങ്ങളുണ്ടോ? മാസ്കിനടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിച്ച് തന്നെ പ്രതിഷേധത്തെ നേരിടാനാണോ ഇപ്പോൾ തീരുമാനം? പ്രതിഷേധം ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇപ്പോഴും അത് ഏത് തരത്തിലുണ്ടാകും എന്ന കാര്യത്തിൽ പോലീസിനും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ പരിപാടി നടക്കുന്നിടത്തേക്ക് ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടാകും. പക്ഷെ അതുകൂടാതെ ഏതൊക്കെ ഇടങ്ങളിൽ ഈ കരിങ്കൊടി പ്രകടനം ഉണ്ടാകും എന്ന കാര്യത്തെക്കുറിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഈ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന വഴിയിൽ കരിങ്കൊടി പ്രതിഷേധങ്ങൾ ഉണ്ടാകും. അത് തടയാനുള്ള പൂർണ്ണമായ ശ്രമത്തിലാണ് പോലീസ്. ഏതായാലും ഈ പ്രതിഷേധ ഒരു പ്രകടനം ഈ പരിപാടി നടക്കുന്ന ഇടത്തേക്ക് വയ്ക്കാൻ ഉള്ള ആലോചനകൾ പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്നുണ്ട്. അത് അവസാന നിമിഷം അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാം എന്ന നിലയിലാണ് അവർ ഇത് നടത്തുന്നത്. കാരണം പോലീസിന് ഇത് തടയാനുള്ള ഒരു സൗകര്യം കൊടുക്കാതെ അത് പെട്ടെന്ന് പദ്ധതി ആ തരത്തിൽ ആസൂത്രണം ചെയ്യുക എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ ആലോചിക്കുന്നത്. ഏതായാലും പ്രതിഷേധമുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് നേരിടാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് പോലീസ് വൃത്തങ്ങൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. ഈ കണ്ണൂരിൽ നിന്ന് ഒരു പരിപാടി മാത്രമാകും മുഖ്യമന്ത്രിക്ക് ഉണ്ടാവുക. അതിനുശേഷം അദ്ദേഹം 3 മണിയുടെ ഫ്ലൈറ്റിൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങുക, അങ്ങനെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ അത്രയും സമയം കണ്ണൂർ ജില്ല പൂർണ്ണമായും പോലീസിൻ്റെ കാക്കി വലയത്തിലാകും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ പോകുന്ന വഴിയിലുടനീളം അത്തരത്തിൽ വലിയ ഗതാഗത സംവിധാനങ്ങളിൽ നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തി തന്നെയാണോ പോലീസിൻ്റെ നീക്കം? അതെ അതെ, കണ്ണൂരിൽ 2 പരിപാടികൾ ഉണ്ട്. അതായത് ഒരു പരിപാടി പൊതുപരിപാടിയാണ്, അതുകൂടാതെ മറ്റൊന്നാണ് അത് ഓൺലൈൻ പരിപാടിയാണ്. ഗ്രന്ഥശാല സംഗമം ഉദ്ഘാടനം ചെയ്യുന്ന ഓൺലൈൻ പരിപാടിയായാണ് അത്. അദ്ദേഹം ഈ കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ ഇരുന്നായിരിക്കും ചെയ്യുക. അത് 12:30 കൂടിയാണ്. പക്ഷേ ഈ പബ്ലിക് ഫംഗ്ഷൻ എന്നതാണ് ഈ കിലയുടെ ആസ്ഥാനത്തുള്ള പഠന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം. അത് മുഖ്യമന്ത്രി നേരിട്ടെത്തി ചെയ്യും. മറ്റത് 12:30 കൂടി ഓൺലൈനായാണ് അദ്ദേഹം ആ യോഗത്തിൽ പങ്കെടുക്കുക. ഏതായാലും പ്രതിഷേധം ഉണ്ടാകുമെന്ന് പോലീസിന് വ്യക്തമായ സാഹചര്യത്തിൽ നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ ജലപീരങ്കി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇവിടെ കണ്ണൂർ ഗസ്റ്റ് ഹൗസിന് സമീപത്തായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തളിപ്പറമ്പിലും സമാനമായ രീതിയിലുള്ള സുരക്ഷ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാലും അത് നേരിടാനും മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കാനും ഉള്ള നടപടിക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തളിപ്പറമ്പിൽ നിന്ന് എസ് വിനേഷ് കുമാർ കൂടിയുണ്ട്. വിനേഷ്, തളിപ്പറമ്പിലെ സാഹചര്യം എങ്ങനെയാണ്? പോലീസിൻ്റെ വലിയ സാന്നിധ്യം, സുരക്ഷ, അവിടെ ഏതൊക്കെ തരത്തിലാണ് സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്? രഞ്ജിത്ത്, തളിപ്പറമ്പ് കില ക്യാമ്പസിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതുവഴിയാണ് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു വരിക. 10 മണിക്കാണ് മുഖ്യമന്ത്രിക്ക് ആദ്യ പരിപാടിയുള്ളത്. 10 മണിക്ക് ഇവിടെയുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആൻഡ് ലീഡർഷിപ്പിന്റെ കോളേജ് ശിലാസ്ഥാപനമാണ് 10 മണിക്ക് മുഖ്യമന്ത്രി നിർവഹിക്കുന്നത്. അതിനുശേഷം 10:30 അന്താരാഷ്ട്ര നേതൃപഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. വലിയ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഉണ്ടാവും മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി. ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഈ പരിസരങ്ങളെല്ലാം തന്നെ പോലീസിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലാണ് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കൃത്യമായ പരിശോധനകളും മറ്റും നടത്തിയാണ് ആളുകളെ കടത്തിവിടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എന്തായാലും ഈ മുഖ്യമന്ത്രി കടന്നു വരുന്ന വഴിയിലും കൃത്യമായി പോലീസുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും വാഹനങ്ങൾ യഥാസമയം ഗതാഗത പ്രശ്നങ്ങളൊന്നുമില്ലാതെ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ രാവിലെ മുതൽ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇവിടെ എത്താൻ കഴിയുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. എന്തായാലും ഈ 2 പരിപാടികൾ, ഇത് 10 മണിക്കുള്ള പരിപാടി ശിലാസ്ഥാപനമാണ്. അത് കഴിഞ്ഞാൽ 10:30 ഈ അന്താരാഷ്ട്ര നേതൃപഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം. അത് കഴിഞ്ഞ ശേഷമായിരിക്കും മുഖ്യമന്ത്രി കടന്നു പോകുക. അപ്പോൾ മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴിയിൽ യുവജന സംഘടനകളുടെ, പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം, കരിങ്കൊടി ഉൾപ്പെടെ കരിങ്കൊടി കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പോലീസ് സംവിധാനം കൂടുതൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് തന്നെ പോലീസ് അത്യാവശ്യം പോലീസുണ്ട്. മാത്രമല്ല ഈ
ഇനി കൂടുതൽ പോലീസിന്റെ സേനയെ ഈ ഭാഗത്തേക്ക് വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും തളിപ്പറമ്പിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ വേദിയിലാണ് സമീപത്താണ് ബിനേഷ് ഉള്ളത്. അവിടെയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തോതിലുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 9:30 ഗസ്റ്റ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി ഈ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക എന്നാണ് മനസ്സിലാകുന്നത്. അതിനിടയിലുള്ള വഴിയിലും മറ്റും വലിയ സന്നാഹം പോലീസിൻ്റെ ഉണ്ട്. രാവിലെ മുതൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇതൊക്കെ തന്നെയാണ്. 350-ൽ പരം പോലീസ് ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നു. മറ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം വേറെയും, മറ്റ് ജില്ലകളിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് എത്തിച്ച് മുഖ്യമന്ത്രിക്ക് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് പോലീസ് സംഘം. മനുഭരതും വിനേഷ് കുമാറും തുടരുന്നുണ്ട്. മനു, ഈ നമ്മൾ ഈ പ്രതിപക്ഷ സംഘടനകളുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ തന്നെ ഏത് തരത്തിലാണ് അവരുടെ പരിപാടികൾ? പോലീസ് പ്രതിഷേധം ചെറിയ തോതിൽ പറഞ്ഞാൽ ഈ കരിങ്കൊടി കാണിയിലൊക്കെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. മറ്റ് മുദ്രാവാക്യം വിളികൾക്കോ അത്തരം കാര്യങ്ങൾക്കൊന്നും അത്തരം കാര്യമായ തടസ്സങ്ങളില്ല. അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കണ്ണൂർ പോലെ രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യമുള്ള ജില്ലയിൽ പ്രതിപക്ഷ സംഘടനകൾ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? അത്തരം നീക്കങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധമുണ്ടാകും എന്ന് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പലയിടങ്ങളിലും കരിങ്കൊടി കാണിക്കാനുള്ള അല്ലെങ്കിൽ കരിങ്കൊടി വീശാനൊക്കെയുള്ള തയ്യാറെടുപ്പുകളും നടത്തുന്നുണ്ട്. പക്ഷേ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവസാന ഘട്ടത്തിൽ പുറത്തുവിടാം എന്നാണ് അവരും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു പ്രതിഷേധ മാർച്ച് ഏതായാലും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇങ്ങോട്ടേക്കും ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടാകും എന്ന് ആദ്യം ചില സൂചനകൾ നൽകിയിരുന്നു. പക്ഷേ ഏതായാലും അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാർച്ച് ഉണ്ടാകുമെന്ന സൂചന ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് വളരെ ശക്തമായി തന്നെ ഇതിന് മുന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ എന്തായാലും 2-3 ഇടങ്ങളിൽ പ്രതിഷേധമുണ്ടാകും എന്ന് ലീഗും അതുപോലെ കോൺഗ്രസിൻ്റെയും ബി ജെ പി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. കണ്ണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടാകും എന്ന് നേരത്തെ യൂത്ത് കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. അത് 9:00 ഉണ്ടാകും എന്നാണ് സൂചന ലഭിച്ചിരുന്നത്. പക്ഷേ ഇതുവരെ ഈ പ്രതിഷേധക്കാർ എത്തിയിട്ടില്ല. പക്ഷേ ഏതായാലും പോലീസ് ഇവിടെ മുഴുവൻ സന്നാഹങ്ങളുമായി നിലയുറപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി പോലീസ് സേന ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിൽ ഏതാണ്ട് 350-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെയും 200-ലധികം പോലീസുകാരെ നഗരത്തിലും പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിന് മുന്നിലും ഒരു വലിയ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡി ഐ ജി രാഹുൽ ആർ നായർ ഇവിടെയുണ്ട്. ഒപ്പം കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഇവിടെയുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നീങ്ങുന്നത്. തളിപ്പറമ്പിൽ അവിടെ റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഏതായാലും പ്രതിഷേധമുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് നേരിടാനായുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയെന്നാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പ്രതിഷേധമുണ്ടാകും, അതിനുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരണങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരുന്നു. കരിങ്കൊടി പ്രതിഷേധം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് പോലീസ് ചെയ്തിരുന്നത്. തളിപ്പറമ്പിൽ നിന്ന് വിനേഷ് കുമാർ തുടരുന്നുണ്ട്. വിനേഷ്, 3:00 ഇവിടെ പരിപാടി മുഖ്യമന്ത്രി എത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്? ഉദ്ഘാടന പ്രസംഗമടക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമല്ലോ. രാഷ്ട്രീയമായി എന്തെങ്കിലും പറയാനുള്ള സാഹചര്യം ഇവിടെയുണ്ടോ? ഒപ്പം മറ്റ് പ്രമുഖരാരെങ്കിലും മുഖ്യമന്ത്രിക്കൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ? രഞ്ജിത്ത്, 10:00 തന്നെ മുഖ്യമന്ത്രി ഇവിടെ തളിപ്പറമ്പിലുള്ള കില ക്യാമ്പസിൽ എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആദ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആൻഡ് ലീഡർഷിപ്പിന്റെ കോളേജ് ശിലാസ്ഥാപനമാണ് നടക്കുന്നത്. 10:30 അന്താരാഷ്ട്ര നേതൃപഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി തിരിച്ചു പോവുക. എന്തായാലും മുഖ്യമന്ത്രി കൂടാതെ ഇതിന് അധ്യക്ഷം വഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായ MV ഗോവിന്ദനാണ്. ഒപ്പം തന്നെ KSുധാകരൻ MP, ജോൺപിട്ടാസ് MP ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കും. മറ്റ് ജില്ലയിലെ MLA മാരും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി കൂടിയാണ്. സ്വാഭാവികമായും അതനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. ഇതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഇവിടെ ഇവരുടെ പ്രതിഷേധം, യുവജന സംഘടനകളുടെ പ്രതിഷേധം ഉണ്ടാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആ ഒരു ആശങ്ക പോലീസിനകത്തുണ്ട്. കാരണം സുരക്ഷാ വീഴ്ച, ഇന്നലെ കോഴിക്കോട് നിന്നും അഴിനീളെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനും മുഖ്യമന്ത്രിയുടെ വാഹനത്തിനും നേരെ കരിങ്കൊടി
കാണിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്കറിയാം പന്തീരങ്കാവിൽ നിന്ന് കോഴിക്കോട് അദ്ദേഹം എത്തിയപ്പോൾ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്ക് വരുന്ന വഴിയിലെല്ലാം തന്നെ ഇന്നലെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. കണ്ണൂരിലും ഇന്നലെ യൂത്ത് ലീഗ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ രാത്രിയിൽ കരിങ്കൊടി കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എങ്കിൽ പോലും യുവജന സംഘടനകൾ എന്തുകൊണ്ടും പ്രതിഷേധിച്ചില്ലെങ്കിൽ കരിങ്കൊടി കാണിക്കും എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും 10 മണിക്ക് 9:30 ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 10 മണിയോടുകൂടി മുഖ്യമന്ത്രി ഇവിടെ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. 10 മണിയുടെ പരിപാടിക്കും 10:30 രണ്ട് പരിപാടികളിലും ഈ ക്യാമ്പസിനകത്ത് തന്നെയാണ് രണ്ട് പരിപാടികളും നടക്കുന്നത്. ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിനെ അധ്യക്ഷം വഹിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദനാണ്. ഒപ്പം തന്നെ കെ സുധാകരൻ, ജോൺ പിട്ടാസും ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. എന്തായാലും ഇപ്പോൾ തന്നെ രാവിലെ മുതൽ തന്നെ ഈ പ്രദേശത്ത് വലിയ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. വഴിനീള പോലീസാണ്. എല്ലാ സ്ഥലങ്ങളും കൃത്യമായ പരിശോധനകളുണ്ട്. ഈ ക്യാമ്പസിനകത്തെ ഈ റോഡിലേക്ക് വരുന്ന, അതായത് ഈ ശ്രീകണ്ഠപുരം റോഡിലാണ്, ഈ തളിപ്പറമ്പ് ശ്രീകണ്ഠപുരം റോഡിലാണ് ഈ ക്യാമ്പസ്, കിലയുടെ ക്യാമ്പസ് ഉള്ളത്. ഇതിന്റെ ഏകദേശം 1 കിലോമീറ്റർ അപ്പുറം ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് വാഹനങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനമാണ് പോലീസ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ഈ പ്രതിഷേധക്കാരെ ഏതുവിധേനയും തടയുക എന്നുള്ളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി ഇപ്പോൾ തന്നെ കൂടുതൽ പോലീസ് വാഹനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പോലീസുകാരെ ആവശ്യമെങ്കിൽ ഇവിടെ വിന്യസിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടി ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. രഞ്ജിത്ത്. അതാണ് പ്രധാനപ്പെട്ട വിവരം. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. 9:30 മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഈ പരിപാടി സ്ഥലത്തേക്ക് തളിപ്പറമ്പിലേക്ക് പോവുക എന്നാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്ത് ഗൂഢാലോചന കേസിൽ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയാൽ ഹാജരാകുമെന്ന് ഷാജ് കിരണും ഇബ്രാഹിമും. നിലവിൽ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിട്ടില്ല. തെളിവുകൾ അടങ്ങിയ ഐഫോൺ അന്വേഷണ സംഘത്തിന് കൈമാറുമെന്നും ഒളിവിലല്ലെന്നും ഷാജ് കിരൺ പറഞ്ഞു. ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. പ്രതികളായ സ്വപ്നയെയും പി സി ജോർജിനെയും ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനമെടുത്തേക്കും. ഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്വപ്ന സുരേഷ് ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. ജീവന് ഭീഷണിയുണ്ടെന്ന സ്വപ്നയുടെ ഹർജി എറണാകുളം സെഷൻസ് കോടതി പരിഗണിക്കും. സനോജ് സുരേന്ദ്രനും ഉമേഷ് ബാലകൃഷ്ണനും ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ആദ്യം സനോജിലേക്ക്. സനോജ്, ഈ ഷാജ് ഇബ്രാഹിമിനൊപ്പം തമിഴ്നാട്ടിലാണ്. അത് ഈ ഐഫോണുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനാണ് എന്നായിരുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അത് സമ്മതിക്കുകയാണോ അയാൾ? കേരളത്തിലെത്തിയോ? അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകുമോ എപ്പോഴെങ്കിലും? രജിത, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന ചില തെളിവുകൾ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് തൻ്റെ പക്കലും ചില നിർണായകമായ തെളിവുകൾ ഉണ്ടെന്നും അത് ഉടൻ തന്നെ ഫോണിൽ നിന്നും വീണ്ടെടുത്ത ശേഷം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമെന്നും ഷാജ് കിരൺ നേരത്തെ വ്യക്തമാക്കിയത്. ഈ നഷ്ടപ്പെട്ടു പോയ ഈ തെളിവുകൾ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായി താനും ഇബ്രാഹിമും, സുഹൃത്തായിട്ടുള്ള ഇബ്രാഹിമും തമിഴ്നാട്ടിലാണ് ഉള്ളതെന്നും 2 ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിലേക്ക് മടങ്ങിയെത്തുമെന്നുള്ളതുമായിരുന്നു ഷാജ് കിരൺ നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഷാജ് കിരൺ പറഞ്ഞിരുന്നു അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകുമെന്ന് ഷാജ് കിരൺ വ്യക്തമാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഷാജ് കിരൺ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകിയിട്ടുള്ളത്. നിലവിൽ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷാജ് കിരണിനെയോ ഇബ്രാഹിമിനെയോ മൊഴിയെടുക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം നിലവിൽ വിളിച്ചിട്ടില്ല. പരാതി നൽകിയിരിക്കുന്ന അഡ്രസ്സിൽ രേഖാമൂലം നിങ്ങൾക്ക് അറിയിപ്പുണ്ടാകുമെന്നും ആ അറിയിപ്പ് പ്രകാരം നിങ്ങൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായാൽ മതിയെന്നുള്ളതുമാണ് ഷാജ് കിരണിനെയും ഇബ്രാഹിമിനെയും പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് നിമിഷമാണോ ഹാജരാകണമെന്ന് ആവശ്യപ്പെടുന്നത് ആ സമയത്ത് തന്നെ ഹാജരാവാൻ തങ്ങൾ ഇരുവരും തയ്യാറാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കണ്ണൂർ ഗസ്റ്റ് ഹൗസിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്നു. കൊണ്ടുവാ
ഗ്രസിന്ദാബാ.
മനോഭരത് വിവരങ്ങൾ നൽകും. ഏതായാലും കണ്ണൂർ ഗസ്റ്റ് ഹൌസിന്റെ പരിസരത്തേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഇവരെ ജലപീരങ്കി ആദ്യം പ്രയോഗിച്ചു, പിന്നീട് അറസ്റ്റ് നീക്കി എന്നാണ് മനസ്സിലാകുന്നത്. മനു, എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് മാറ്റിയോ? അതെ അതെ, എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ്, അതുപോലെ കെ കമൽജിത്ത് തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധക്കാർ എത്തിയത്. കെ എസ് യു ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷമാസും സംഘത്തിലുണ്ടായിരുന്നു. അങ്ങനെ 15 പേരാണ് ഈ പ്രതിഷേധ പ്രകടനവുമായി ഇവിടെ എത്തിയത്. അവരെ ആദ്യം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു, പിന്നീട് അവർക്ക് നേരെ ജലപീലങ്കി പ്രയോഗിച്ചു. എന്നിട്ടും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതിരുന്ന പ്രവർത്തകർക്ക് നേരെ പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഘട്ടത്തിലാണ് പോലീസ് അവരെ ബലം പ്രയോഗിച്ച് നീക്കിയത്. ബലം പ്രയോഗിച്ച് നീക്കുമ്പോഴും അറസ്റ്റ് വരിക്കാൻ പ്രവർത്തകർ വിസമ്മതിച്ചു. തുടർന്ന് അവരെ 3 വാഹനങ്ങളിലായാണ് ഇവിടെ നിന്ന് നീക്കിയിരിക്കുന്നത്. ഇനിയും ഇതോടുകൂടി ജില്ലയിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിൽ ഉണ്ടാകും എന്ന് പോലീസിന് വ്യക്തമായി കഴിഞ്ഞു. യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധത്തിന് പദ്ധതിയിടുന്നുണ്ട്. അടുത്ത യുവമോർച്ചയുടെയും പ്രതിഷേധമുണ്ടാകും എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. തളിപ്പറമ്പിൽ ലീഗ് നേതൃത്വത്തിൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധവും ഉണ്ടാകും. ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളാണ് ഇവർ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഇത് നേരിടാനുള്ള ശക്തമായ പോലീസ് സന്നാഹവും നിലയുറപ്പിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്. 15 യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ഗസ്റ്റ് ഹൌസിന്റെ പരിസരത്തേക്ക് വരികയും പോലീസ് ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് ആദ്യം തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗത്തിലൂടെ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിന്നീട് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ഒരു 10 പ്രതിഷേധം അവർ മുദ്രാവാക്യം വിളികളുമായി അവിടെ തുടർന്നു. ഇപ്പോൾ 3 വാഹനങ്ങളിലായി പ്രവർത്തകരെ പോലീസ് മാറ്റിയിരിക്കുകയാണ്, ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മനു, ഈ യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം ഉണ്ടാകുമെന്നല്ലേ? അപ്പോൾ ഇപ്പോൾ രാവിലെ തന്നെ 9 തന്നെ ഇവരെത്തിയ സ്ഥിതിക്ക് കൂടുതൽ കാര്യങ്ങൾ പോലീസ് പ്രതീക്ഷിക്കണം. അത്ര ജാഗ്രതയോടെ നിൽക്കേണ്ട സാഹചര്യമല്ലേ? കൂടുതൽ ആളുകൾ കൂടുതൽ പ്രദേശങ്ങളിൽ പ്രതിഷേധത്തിന് പദ്ധതിയിടുന്നുണ്ടോ? അതെ അതെ, ഈ തളിപ്പറമ്പ് മേഖല പ്രത്യേകിച്ച് ലീഗിന് വലിയ ഒരു ശക്തിയുള്ള ഒരു കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടെ ലീഗിൻ്റെ ഒരു ശക്തമായ പ്രതിഷേധമുണ്ടാകും എന്ന കാര്യം പോലീസിന് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. അതോടൊപ്പം ഈ കണ്ണൂരിൽ ആണ് ആദ്യമായി പ്രതിഷേധം ഉണ്ടായത്. മറ്റ് പല കേന്ദ്രങ്ങളിൽ കരിങ്കൊടി പ്രയോഗങ്ങളും മറ്റും ഉണ്ടാകും. അതിനുവേണ്ടി അത് ഏതൊക്കെ തരത്തിലുണ്ടാകുമെന്നതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം ശേഖരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതായാലും അത് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരവും. ഏതായാലും ഈ മന്ന പ്രദേശത്ത് അവിടെ യൂത്ത് കോൺഗ്രസും ലീഗും ചേർന്നുള്ള ഒരു മാർച്ച് ഉണ്ടാകും എന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഗസ്റ്റ് ഹൗസിൻ്റെ പരിസര പ്രദേശം ശക്തമായ പോലീസ് കാവൽ തന്നെയാണ്. മുഖ്യമന്ത്രി
ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഈ ഉദ്ഘാടന കേസ് സ്ഥലത്തേക്ക് തളിപ്പറമ്പിലേക്ക് നീങ്ങും എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ ജാഗ്രതയോടുകൂടി ആണ് ഇവിടെ പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. വളരെ പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെ തിരിച്ചെത്താം. മനോഭാരത് അവിടെ തുടരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ജില്ലയിലെ മറ്റ് ഭാഗങ്ങളിലും സമാനമായി തന്നെ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്ന് നമ്മൾ ഇനിയും അത്തരത്തിൽ കാണണം. കാരണം അത്യന്തം പ്രതിഷേധ സൂചകമായി പ്രവർത്തകരുടെ കൂട്ടായ്മ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. സമാനമായി തന്നെ ഇന്നും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. ഇടവേള. കണ്ണൂർ ഗസ്റ്റ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. അല്പം മുമ്പാണ് സംഭവിച്ചത്. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. അദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തിറങ്ങും. അദ്ദേഹം തളിപ്പറമ്പിലേക്കാണ് പോവുക. അവിടെയാണ് അദ്ദേഹത്തിന് ഇന്ന് കണ്ണൂർ ജില്ലയിലുള്ള പരിപാടി. മനു, എന്താണ് ഈ പുതിയ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷ കുറച്ചുകൂടി വർദ്ധിപ്പിച്ചോ? വഴിയിലുടനീളം ഈ ഗസ്റ്റ് ഹൌസ് മുതൽ തളിപ്പറമ്പ് വരെ എത്ര ദൂരമുണ്ട്? ഈ വഴിയുടനീളം പോലീസിന്റെ കനത്ത നിയന്ത്രണത്തിലാകുമോ? അതായത് 10-30 കിലോമീറ്ററോളം 500 മീറ്റർ ഇടവിട്ട് പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട് തളിപ്പറമ്പിൻ്റെ പരിസര പ്രദേശങ്ങൾ. അതുപോലെ ഇവിടുന്ന് ഈ തളിപ്പറമ്പിലെ ഈ കില ക്യാമ്പസ് വരെ, അതായത് ഈ തളിപ്പറമ്പിൽ നിന്ന് ശ്രീകണ്ഠപുരം റൂട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ കിലയുടെ ക്യാമ്പസ് ഉള്ളത്. അവിടെ വരെ അവിടെയൊക്കെ പോലീസിൻ്റെ ശക്തമായ നിരീക്ഷണമുണ്ട്. യുവമോർച്ച പ്രവർത്തകർ കൂടി രാവിലെ കണ്ണൂരിൽ പ്രതിഷേധം നടത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരിങ്ങോട്ടേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ഏതായാലും പോലീസും അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങളുമായി നിലയുറപ്പിച്ചിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം വളരെ ശക്തമായ രീതിയിൽ തന്നെയായിരുന്നു. 15 പേർ മാത്രമേ ഉണ്ടായിരുന്നെങ്കിലും അവർ ഇവിടെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് നടത്തിയത്. കാരണം ഈ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടും അവർ നിലത്ത് കുത്തിയിരുന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് അവർ ബലം പ്രയോഗിച്ച് വാഹനത്തിൽ കയറ്റിയപ്പോഴും അവർ അറസ്റ്റ് ഭരിക്കാൻ കൂട്ടാക്കാതെ ശക്തമായ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രതിഷേധം കനപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ തുടർന്നും പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്ന് പോലീസിന് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ട്. വലിയ പോലീസ് സന്നാഹം ഗസ്റ്റ് ഹൌസിന് സമീപത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു. ഇനി തളിപ്പറമ്പിലേക്കുള്ള വഴികളിലും പോലീസിൻ്റെ നിരീക്ഷണം ഉണ്ട്. 500 മീറ്റർ ഒക്കെ ഇടവിട്ട് പോലീസ് നിരീക്ഷണം ഉണ്ട്. പ്രധാന കേന്ദ്രങ്ങളിൽ എല്ലാം പോലീസിൻ്റെ പ്രധാന സംഘങ്ങൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. രണ്ട് ജില്ലയിലെ പോലീസ്, അതായത് സിറ്റി പോലീസ് കമ്മീഷണറും റൂറൽ SP ഈ നേരിട്ട് ഈ സുരക്ഷാ സംവിധാനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നു. അതോടൊപ്പം തന്നെ DIG രാഹുൽ ആർ നായറും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹവും ഈ സുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറും അതുപോലെ DIG ഉണ്ട്. അവർ മുഖ്യമന്ത്രിക്കൊപ്പം ആയിരിക്കും. അവരും തളിപ്പറമ്പിലേക്ക് നീങ്ങുക. തളിപ്പറമ്പിൽ ഗതാഗത സംവിധാനം, ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. മുഖ്യമന്ത്രി വരുന്ന സമയത്ത് അവിടെ ഏതൊരു തരത്തിലുള്ള തടസ്സം ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ കൃത്യമായി ഒരുക്കിയെന്നാണ് പോലീസ് വൃത്തങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇനി എന്തൊക്കെ പ്രതിഷേധമുണ്ടാകും എന്നാണ് പോലീസ് ഉറ്റുനോക്കുന്നത്. അതായത് ബാരിക്കേഡുകളും ജലപീരങ്കിയുമൊക്കെ ആയി പോലീസ് തയ്യാറായി നിൽക്കുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. പോലീസിൻ്റെ വലിയ സന്നാഹമുണ്ട്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഗസ്റ്റ് ഹൌസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ഇന്നലെ മുതൽ കഴിഞ്ഞ 2 ദിവസമായി നാം കാണുന്ന കാഴ്ചകൾ തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത്. പ്രതിപക്ഷ പ്രതിഷേധം മുഖ്യമന്ത്രി ഉള്ള ഓരോ സ്ഥലങ്ങളിലും അവർ ആസൂത്രണം ചെയ്യുന്നു. വിനേഷ് കുമാർ കൂടിയുണ്ട്. വിനേഷ്, കണ്ണൂർ ഗസ്റ്റ് ഹൌസിന് സമീപം ഇപ്പോൾ പ്രതിഷേധം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ആളുകളൊക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആ വേദിയിലേക്ക് എത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. എന്താണ് അവിടുത്തെ പുതിയ സാഹചര്യം ഈ പ്രതിഷേധത്തിൻ്റെ പശ്ചാത്തലത്തിൽ? ത
തളിപ്പറമ്പിലെ ഈ കില ക്യാമ്പസിന്റെ പരിസരവും ഈ റോഡും പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ്. പോലീസും വളണ്ടിയേഴ്സും കൃത്യമായി തന്നെ ആളുകളെ പരിശോധിച്ച് മാത്രമാണ് കടത്തിവിടുന്നത്. മുഖ്യമന്ത്രി അല്പസമയം, കൃത്യം 10 മണിക്കാണ് മുഖ്യമന്ത്രിയുടെ ആദ്യ പരിപാടിയുള്ളത്. ആദ്യ പരിപാടി അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് പോളിസി ആൻഡ് ലീഡർഷിപ്പിന്റെ കോളേജ് ശിലാസ്ഥാപനമാണ് ആദ്യം മുഖ്യമന്ത്രി നിർവഹിക്കുക. അതിനുശേഷമാണ് അന്താരാഷ്ട്ര നേതൃ പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. അപ്പൊ അത് 10:30 എം വി ഗോവിന്ദൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കെ സുധാകരൻ എം പി, ജോൺ ബിട്ടാസ് എം പി ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് സംഘാടകരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ രാവിലെ മുതൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി കടന്നു വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇവിടെ കൃത്യമായ പരിശോധന നടത്തിയ ശേഷമാണ് ആളുകളെ കടത്തിവിടുന്നത്. സംശയമുള്ള ആളുകളെ പ്രത്യേകം നിരീക്ഷിക്കാനുള്ള സംവിധാനം കൂടി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പരിപാടിയിലേക്ക് പരമാവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മന്ത്രി എം വി ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പരിപാടിയിൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ, എം എൽ എമാർ, എം പിമാരെല്ലാം തന്നെ പരമാവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും കൃത്യമായ 2 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ പ്രധാനമായും. ഇത് തളിപ്പറമ്പ് ശ്രീകണ്ഠപുരം റോഡാണിത്. ഈ റോഡിൽ 2 ഭാഗത്തും, അതായത് ഈ ക്യാമ്പസിനോട് ചേർന്നുള്ള 2 ഭാഗത്തും പരിശോധന കൃത്യമായി തന്നെ ബാരിക്കേഡ് സ്ഥാപിച്ചുകൊണ്ട് പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലം ഒന്നില്ലെങ്കിൽ ധർമ്മശാല വഴിയായിരിക്കും, അതല്ലെങ്കിൽ ചൊർക്കളപ്പാലം ചൊർക്കളം വഴിയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയും. കാരണം തളിപ്പറമ്പ് വഴിയാണെങ്കിൽ ഒരു പക്ഷേ വീണ്ടും ഈ പ്രതിഷേധക്കാരെ നേരിടേണ്ടി വരും. പ്രതിഷേധക്കാർക്ക് അരിങ്കുടിയുമായി വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ തളിപ്പറമ്പ്, ഈ കില ക്യാമ്പസിന് സമീപമുള്ള ഈ പ്രദേശം, ഇത് പൂർണ്ണമായും സി പി എമ്മിന് സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് മാർച്ചോ കാര്യങ്ങളോ ഒന്നും പ്രതിപക്ഷ സംഘടനകളോട് ഉണ്ടാവാനൊരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല വലിയ പോലീസ് സന്നാഹവുമുണ്ട്. എങ്കിൽ പോലും ഇത് മറികടന്ന് പ്രതിഷേധക്കാരെ എത്തുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും നോക്കുന്നത്. പോലീസ് പരിശോധിക്കുന്നതും അത് തന്നെയാണ്. എന്തായാലും അല്പസമയത്തിന് 10 മണിയോടുകൂടി തന്നെ, കൃത്യം 10 മണിക്ക് തന്നെ മുഖ്യമന്ത്രി ഇവിടെ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയമായി ഇതുവരെയും മുഖ്യമന്ത്രി ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തലുകളും അതിനെ തുടർന്നുണ്ടായ വിവാദങ്ങളും കരിങ്കൊടി വിവാദങ്ങളും എല്ലാം തന്നെ സർക്കാരിനെ പിടിച്ചുലയ്ക്കുമ്പോഴും കൃത്യമായ രാഷ്ട്രീയമായ ഒരു മറുപടി പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ ഈ പരിപാടി മുഖ്യമന്ത്രി അതിന് രാഷ്ട്രീയമായ ഒരു മറുപടി നൽകുമോ എന്നുള്ള എന്നും കൂടിയാണ് ആളുകൾ കാത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം, ഏകദേശം കൃത്യം 10 മണിക്ക് തന്നെ മുഖ്യമന്ത്രി ഇവിടെ എത്തും. അതിന് ആ ഒരു ഇത് അനുസരിച്ചായിരിക്കും അദ്ദേഹം കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ നിന്ന് ഇറങ്ങുക എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. രഞ്ജിത്ത്. വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. 9:30 അദ്ദേഹം ഈ ഗസ്റ്റ് ഹൌസിൽ നിന്നിറങ്ങി തളിപ്പറമ്പിലേക്ക് പുറപ്പെടുമെന്നാണ് അറിഞ്ഞിരുന്നത്. 30 കിലോമീറ്ററോളം ദൂരമുണ്ട്. പക്ഷേ ഇപ്പോഴും 9:30 കഴിഞ്ഞു, അദ്ദേഹം ഇപ്പോഴും ഗസ്റ്റ് ഹൌസിൽ തുടരുകയാണ്. അല്പസമയത്തിനകം ആ പരിപാടിയുടെ സ്ഥലത്തേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനിടെ രമേശ് ചെന്നിത്തല പറഞ്ഞ ചില കാര്യങ്ങളിലേക്ക്. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ സൂത്രധാരൻ മുഖ്യമന്ത്രിയാണെന്ന് രമേശ് ചെന്നിത്തല, അതുകൊണ്ടാണ് സർക്കാരിനും സി പി എമ്മിനും ഇത്ര വെപ്രാളം. കേസിൽ കേന്ദ്ര ഏജൻസികൾ കള്ളക്കളി കളിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി ഒരു പേടിത്തൊണ്ടനായി മാറിയിരിക്കുന്നു. പോലീസിന്റെ ഒരു കോട്ട കെട്ടി അതിനകത്തിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണിത്. ആ അതിനകത്തിരുന്നു കൊണ്ടാണ് അദ്ദേഹം എല്ലാവരെയും വെല്ലുവിളിക്കുന്നത്. തനിക്ക് ആരെയും പേടിയില്ല എന്ന് പറയുന്നത്. ഏതായാലും സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് വന്ന പുതിയ വെളിപ്പെടുത്തലിന്റെ വെളിച്ചത്തിൽ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണം മാത്രമേ കരണീയമായിട്ടുള്ളൂ. അങ്ങനെ ഒരു അന്വേഷണം നടത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഈ അന്വേഷണം ആരംഭിക്കുന്നില്ല? എന്തുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സരിത്തിനെ വിജിലൻസിനെ ഉപയോഗിച്ച് പിടിച്ചു? എന്തുകൊണ്ടാണ് സമാന സ്വഭാവത്തിലുള്ള കേസിൽ പ്രതിയായിട്ടുള്ള ഷാജി കിരണിനെ പിടിക്കുന്നില്ല? ഷാജി കിരണിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? ഷാജി കിരണിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? ഷാജി കിരൺ ഗവൺമെന്റിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, ഇടനിലക്കാരനായതുകൊണ്ടാണ് ഷാജി കിരണിനെ അറസ്റ്റ് ചെയ്യാത്തതോ ചോദ്യം ചെയ്യാതോ ഇരിക്കുന്നത്? 2 IPS ഉദ്യോഗസ്ഥന്മാർ ഇതിൽ കേസിൽ പ്രതികളാണ്. അതിലൊരാളെ മാറ്റി, മറ്റേയാളിനെ എന്തുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല? സംശയം ബലപ്പെടുകയാണ്. ഗവൺമെന്റിന്റെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയും നിർദ്ദേശാനുസരണമാണ് ഈ 2 IPS ഉദ്യോഗസ്ഥന്മാർ
ഇടനിലക്കാരായി ഷാജി കിരണിനെ നിർത്തിക്കൊണ്ട് ഈ നാടകം മുഴുവൻ കളിച്ചത്. സ്വപ്ന സുരേഷിനെ സ്വാധീനിക്കാൻ വേണ്ടി ഈ രണ്ട് YPS ഉദ്യോഗസ്ഥന്മാരെ നിയോഗിക്കുകയും അവരെ കൊണ്ട് ഈ നടപടികളുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുകയും ചെയ്തത്. കള്ളി വെളിച്ചത്ത് വന്നപ്പോൾ വിജിലൻസ് ഡയറക്ടറെ ബലിയാടാക്കിക്കൊണ്ട് മുഖൻ രക്ഷപ്പെടുത്താനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. കരിങ്കുടിയെ എന്തിനാണ് മുഖ്യമന്ത്രി ഭയക്കുന്നതെന്ന് ഉമ്മൻചാണ്ടിയുടെ ചോദ്യം. പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്ന രീതി ശരിയല്ല. CPM തന്നെ ഇടപെട്ട് ഇക്കാര്യം തിരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. കൊടി ഉയർത്തി, കരിങ്കൊടി ഉയർത്തി പ്രതിഷേധം പ്രകടിപ്പിക്കുന്ന പ്രതിഷേധങ്ങളിൽ വെച്ച് ഏറ്റവും ലഘുവായിട്ടുള്ള ഒരു നടപടിയല്ലേ? അതിനെ എന്തിന് ഭയപ്പെടുന്നു? അതിനെ എന്തിന് എതിർക്കുന്നു? ജനാധിപത്യത്തിൽ ചർച്ചയാണ് എല്ലാത്തിനും ഒരു പോംവഴി. ഏകപക്ഷീയമായ തീരുമാനങ്ങൾ എടുക്കലോ അല്ലെങ്കിൽ അടിച്ചമർത്തലോ അടിച്ചേൽപ്പിക്കലോ പ്രയോജനകരമല്ല. ചർച്ചകളിലൂടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതാണ് ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്ത. മനോഭരത് അവിടെ തുടരുന്നുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോഴും ഗസ്റ്റ് ഹൗസിൽ ഉണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ്. മനു, അല്പസമയം 9:30 എന്ന് പറഞ്ഞിരുന്നു, ഇപ്പോൾ 9:40 കഴിഞ്ഞ സാഹചര്യമുണ്ട്. എപ്പോഴേക്ക് മുഖ്യമന്ത്രി പുറത്തേക്ക് വരും? അല്പസമയത്തിനകം പുറത്തേക്ക് എത്തും എന്നാണ് സൂചന നൽകിയത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നോടിയായി, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നോടിയായി കണ്ണൂർ DIG രാഹുൽ R. നായർ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു നേരത്തെ. ഇനി അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും പുറത്തേക്ക് വരും എന്നാണ് വ്യക്തമാക്കുന്നത്. അല്പം മുമ്പാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ഗസ്റ്റ് ഹൗസിലേക്ക് ഉണ്ടായത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നേരത്തെ ജലപീരങ്കിയൊക്കെ പ്രയോഗിച്ച സാഹചര്യം നമ്മൾ കണ്ടു. തളിപ്പറമ്പിൽ വിനേഷ് കുമാർ തുടരുന്നുണ്ട് ഈ പരിപാടി നടക്കുന്ന സ്ഥലത്ത്. അവിടെ ശക്തമായ പരിശോധനയുണ്ടോ? കഴിഞ്ഞ ദിവസം മാസ്കുകൾ മാറ്റിയ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കറുത്ത മാസ്കിന് നിരോധനമുണ്ടോ ഈ പരിപാടിയിലും വിനേഷ്? രജ്യത്ത് കനത്ത പരിശോധന തന്നെയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടു. അതിനു മുമ്പ് തന്നെ വരുന്ന ആളുകൾ, ഇവിടേക്ക് കടന്നു വരുന്ന ആളുകളെ കൃത്യമായി മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഹാളിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ കടന്നു വരുന്ന വഴിയിൽ രണ്ട് ഭാഗത്തും, അതായത് റോഡിൽ രണ്ട് ഭാഗത്തും ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് സംശയമുള്ള ആളുകളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ളൊരു തീരുമാനം കൂടിയുണ്ട്. അങ്ങനെ പ്രതിഷേധക്കാർ ഇതുവഴി കടന്നു വരാനുള്ള എല്ലാ ഭാഗങ്ങളും പൂർണ്ണമായും റോഡുകൾ കൊട്ടിയടച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പ്രതിഷേധം ഉണ്ടായുള്ളൊരു സാധ്യത വളരെ കുറവാണെന്നാണ് പൊതുവെ വിലയിരുത്തൽ. കാരണം CPMന് വളരെ സ്വാധീനമുള്ള പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലം കൂടിയാണിത്. എങ്കിൽ പോലും ഏതെങ്കിലും രീതിയിൽ ഈ സുരക്ഷയിൽ വീഴ്ച ഉണ്ടാവുമോ എന്നുള്ള ഒരു ഇത് പോലീസിനുണ്ട്. കാരണം ഇന്നലെ കോഴിക്കോടെല്ലാം തന്നെ അത്തരത്തിൽ പരക്കെ സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ്, പോലീസിന്റെ ഭാഗത്ത് സുരക്ഷാ വീഴ്ചയുണ്ടായി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. എന്നാലും ഇപ്പോൾ മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. കെ സുധാകരൻ MP ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവിടേക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധക്കാരെത്തുകയാണെങ്കിൽ അവരെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
മുഖ്യമന്ത്രി പ്രധാനമായും കടന്നു വരാൻ സാധ്യതയുള്ളത് രണ്ട് സ്ഥലങ്ങളിലൂടെയാണ്. ഒന്ന് ചൊർക്കള വഴിയും ഒന്ന് ധർമ്മശാല വഴിയുമാണ്. തളിപ്പറമ്പ് ടൗൺ ചുറ്റി വരാൻ സാധ്യത ഇല്ലെന്നാണ് പറഞ്ഞത്. കാരണം ഈ ഭാഗത്ത് ഒരുപക്ഷെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റും കരിങ്കൊടി കടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഇപ്പുറത്തുകൂടെ അല്ലെങ്കിൽ ചൊർക്കള വഴിയോ ധർമ്മശാല വഴിയോ ആയിരിക്കും മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു വരിക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആളുകൾ ഇപ്പോൾ വലിയ തോതിൽ തന്നെ ഈ പരിപാടിയിലേക്ക് ആളുകൾ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അല്പസമയം വരെ ഇപ്പോൾ നമ്മൾ ഈ നോക്കുന്ന ഇതുവഴി തന്നെയായിരിക്കും മുഖ്യമന്ത്രി അങ്ങോട്ട് കടന്ന മുഖ്യമന്ത്രിയുടെ വാഹനം അങ്ങോട്ട് കടന്നു പോകുന്നത് ഈ ഭാഗത്തു കൂടെ തന്നെയായിരിക്കും. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവിധ പരിശോധനകളും നടത്തിയ ശേഷമാണ് ഇവിടെ ആളുകളെ കടത്തിയിട്ടുള്ളത്. മനു ഭാരത് തുടരുന്നുണ്ട്. മനു, കൂടുതൽ പ്രതിഷേധങ്ങൾ ഈ ഗസ്റ്റ് ഹൗസിലേക്ക് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ? അത്തരം എന്തെങ്കിലും വിവരമുണ്ടോ? യൂത്ത് കോൺഗ്രസ്സുകാർ 15 പേരാണ് ഇപ്പോൾ അറസ്റ്റിലും കസ്റ്റഡിയിലും മറ്റുമായിരിക്കുന്നത്. ഈ യുവമോർച്ചയുടെയൊക്കെ പ്രതിഷേധം ഉണ്ടാകുമോ? എന്ന യുവമോർച്ച പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ മുഖ്യമന്ത്രി അധികം വൈകാതെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെടും. അതുകൊണ്ട് ഇനി ഇവിടെ പ്രതിഷേധത്തിന് സാഹചര്യം കുറവാണെന്ന് പോലീസ് അനുമാനിക്കുന്നു. ഏതായാലും ഈ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ CPM പ്രവർത്തകർ ഗസ്റ്റ് ഹൗസിന് പുറത്ത് എത്തിയിട്ടുണ്ട്. അവര് മുഖ്യമന്ത്രി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യാനാണ് സംഘം എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി അധികം അല്പസമയത്തിനകം ഗസ്റ്റ് ഹൗസിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് നീങ്ങും. ഈ പഴിയോരങ്ങളിൽ ഇനി കറുത്ത കൊടി കാണിക്കാനുള്ള ശ്രമം ഉണ്ടാകും എന്നാണ് പോലീസിന് ഇപ്പോൾ വിവരം ലഭിച്ചിരിക്കുന്നത്. യുവമോർച്ച പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകും എന്ന് പോലീസിന് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വഴിയോരങ്ങളിൽ സുരക്ഷ ശക്തമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. അതിനുവേണ്ടി പോലീസിനെ ആ തരത്തിൽ വിന്യസിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെയും അങ്ങോട്ടേക്ക് കൂടുതലായും മാറ്റുന്നുണ്ട്. കാരണം ഈ പ്രതിഷേധക്കാരിൽ വനിതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും പോലീസിന് മുൻകൂട്ടി വിവരം ലഭിച്ചിട്ടുണ്ട്. ഏതായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇവിടെ നേരത്തെ രാവിലെ ഉണ്ടായിരുന്നത് സമാപിച്ചിരിക്കുന്നു. ഇനി ഈ തളിപ്പറമ്പിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. തളിപ്പറമ്പ് നഗരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ഈ പരിപാടി നടക്കുന്ന മേഖലയിൽ അവിടെയും അവിടേക്ക് മാർച്ച് ഉണ്ടാകുമോ എന്നും പോലീസ് കരുതുന്നുണ്ട്. ഏതായാലും ഈ പരിപാടി നടക്കുന്നത് പ്രദേശം കൂടെ കൂടെ CPM ശക്തി കേന്ദ്രമാണ്. അതുകൊണ്ട് അവിടെ മറ്റു തരത്തിലുള്ള കരിങ്കൊടി പ്രയോഗങ്ങളോ ഒന്നും ഉണ്ടാകാനുള്ള സാധ്യത ഒന്നും ഇല്ല എന്നാണ് ഒരു കണക്ക് കൂട്ടൽ. എങ്കിലും അത്തരം സാധ്യതകൾ ഉണ്ടായാൽ തന്നെ നേരിടാനുള്ള തയ്യാറെടുപ്പ് പോലീസ് നടത്തുന്നുണ്ട്. അതേസമയം തളിപ്പറമ്പ് നഗരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം, കരിങ്കൊടി പ്രതിഷേധം തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. ഏതായാലും വൈകുന്നേരം മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ സംഗമം നിയോജക മണ്ഡല അടിസ്ഥാനങ്ങളിൽ നടത്തുന്നുണ്ട്. അതുകൂടാതെ പഞ്ചായത്ത് തലങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയെ ജനകീയമായി പ്രതീകാത്മകമായി വിചാരണ ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഒരു പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ആണ് ഇപ്പോൾ പ്രതിഷേധത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ആലോചനയുമായി പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് പോകുന്നത്. പോലീസ് ഇനി ഗസ്റ്റ് ഹൗസ് പരിസരത്ത് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന നിലപാടിലാണ്. ഇവിടുന്ന് സേനാംഗങ്ങൾ പതുക്കെ മറ്റ് കേന്ദ്രങ്ങളിലേക്ക് വിന്യസിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്ന് തളിപ്പറമ്പിലെ കിലാ കേന്ദ്രത്തിലേക്ക് പോവുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹം ഇതോടുകൂടി ഇവിടുത്തെ പരിപാടിക്ക് ശേഷം 11:30 അവിടെ നിന്ന് മടങ്ങുകയും ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യും. 12:30 ഗ്രന്ഥശാല സംഗമം ഓൺലൈനായി അദ്ദേഹം കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പങ്കെടുക്കുക. 3:00 വിമാനത്തിലാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്യുക. വിവരം മുഖ്യമന്ത്രി അല്പസമയത്തിനകം ഇറങ്ങും. വലിയ സുരക്ഷ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യം അവിടെയുണ്ട്. അല്പസമയത്തിനകം മനുവിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.